നമുക്കറിയാം, കഴിഞ്ഞ രണ്ട് ദിവസമായി തുടരുന്ന ശക്തമായ മഴയിൽ കൊങ്കൺ മേഖലയിലും തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും കനത്ത നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. തെലങ്കാനയുടെ വടക്കൻ ജില്ലകളിലും ഉത്തരകന്നഡയിലും വെള്ളപ്പൊക്കം രൂക്ഷമാണ്. 500,000 പേരെ മാറ്റിപ്പാർപ്പിച്ചു. രക്ഷാപ്രവർത്തനം തുടരുകയാണ്. മനുശങ്കറാണ് ബംഗളൂരുവിൽ നിന്ന് ഈ വിവരങ്ങൾ നൽകുന്നത്. മനു, വരും ദിവസങ്ങളിലും പ്രതിസന്ധി രൂക്ഷമാകുമോ? എന്താണ് കാലാവസ്ഥ മുന്നറിയിപ്പ്? PG, രണ്ട് ദിവസം കൂടി സ്ഥിതി തുടരാൻ തന്നെയാണ് സാധ്യത. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നതനുസരിച്ച് രണ്ട് ദിവസം കൂടി മഴ തുടരുമെന്നതാണ്. മഹാരാഷ്ട്രയിലെ കൊങ്കൺ മേഖലയിലും തെക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് തെലങ്കാനയുടെ വടക്കൻ ജില്ലകളിലും ഉത്തര കന്നഡയിലും ഹൈദരാബാദിലും ഉൾപ്പെടെ കനത്ത വെള്ളപ്പൊക്കം രൂക്ഷമാണ് എന്നതാണ് റിപ്പോർട്ടുകൾ ലഭിക്കുന്നത്. ഈ തെലങ്കാനയുടെ വടക്കൻ ജില്ലകളിലും ഒപ്പം കൊങ്കൺ മേഖലയിലുമാണ് കനത്ത നാശനഷ്ടങ്ങൾ വിതച്ചിട്ടുള്ളത്. കൊങ്കൺ മേഖലയിൽ ഇതുവരെ ഈ റായ്ഗഡ്, രത്നഗിരി ജില്ലകളിൽ വ്യാപക നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. മഹാരാഷ്ട്രയിൽ മാത്രം 90 മരണമാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. തെലങ്കാനയിൽ, ആന്ധ്രയിലും ഉൾപ്പെടെ 17 മരണവും, ഇങ്ങനെ 100 മുകളിലായിരിക്കുന്നു മരണസംഖ്യ. 70 പേരെ കാണാതായതായാണ് റിപ്പോർട്ടുകൾ ലഭിക്കുന്നത്. റായ്ഗഡ്, രത്നഗിരി മേഖലയിലാണ് മഹാരാഷ്ട്രയിൽ കാര്യമായ നാശനഷ്ടങ്ങൾ വിതച്ചിട്ടുള്ളത്. റായ്ഗഡിൽ രണ്ടിടങ്ങളിലായി മണ്ണിടിഞ്ഞ് വീണ് ഇതുവരെ 60 പേരാണ് മരിച്ചിരിക്കുന്നത്. ഇപ്പോഴും നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. നേവിയുടെയും മറ്റു സേനാ അംഗങ്ങളുടെയും നേതൃത്വത്തിൽ ഇവിടെ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. കൂടാതെ രത്നഗിരി, ഖേദി ഉൾപ്പെടെയുള്ള മേഖലകളിലും ഓക്സിജൻ ലഭിക്കാതെ കോവിഡ് രോഗികൾ ഇങ്ങനെ വെള്ളപ്പൊക്കം രൂക്ഷമായതോടുകൂടി കുടുങ്ങി മരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ 8 മരിച്ചുവെന്നും റിപ്പോർട്ടുകൾ ലഭിക്കുന്നുണ്ട്. കൊങ്കൺ മേഖലയിൽ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വലിയ വെള്ളക്കെട്ടാണ് കാണുന്നത്. ഈ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന മുംബൈ നഗരത്തിൽ നിന്ന് ഏകദേശം 250 മാത്രം ദൂരമുള്ള ചിപ്ലൂൻ പട്ടണം പൂർണ്ണമായി തന്നെ വെള്ളക്കെട്ടിനടിയിലാണ്. ഇവിടെ നിന്ന് പരമാവധി ആളുകളെ, കുടുങ്ങിക്കിടക്കുന്നവരെ എയർലിഫ്റ്റ് ചെയ്തും മറ്റും മാറ്റുന്നതിനുള്ള ശ്രമങ്ങൾ ഊർജിതമായി തുടരുകയാണ്. ഈ ചിപ്ലൂൻ പട്ടണം തന്നെ ഇങ്ങനെ വെള്ളക്കെട്ടിലായതോടെ മുംബൈ ഗോവ ഹൈവേയിലൂടെയുള്ള സർവീസുകൾ തൽക്കാലത്തേക്ക് നേരത്തെ നിർത്തിവെക്കുകയും ചെയ്തിരുന്നു. തെലങ്കാനയുടെ വടക്കൻ ജില്ലകളിലും ഒപ്പം ഉത്തര കന്നഡയിലും സമാന സ്ഥിതിയാണുള്ളത്. ഈ വീടുകളുടെ 1 നില വരെയൊക്കെ വെള്ളം കയറി മൂടിയ നിലയിലുള്ള ദൃശ്യങ്ങളാണ് ഈ മേഖലയിൽ നിന്ന് പുറത്തു വരികയും ചെയ്യുന്നത്. 23 പേരെ ഈ തെലങ്കാനയിലെ വടക്കൻ ജില്ലകളിൽ നിന്നും ഉത്തര കന്നഡയിൽ നിന്നുമായി ഒഴുക്കിൽപ്പെട്ട് കാണാതാവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും കോസ്റ്റ് ഗാർഡിൻ്റെ കൂടുതൽ സേനാംഗങ്ങളെ കൂടി ഇവിടേക്ക് വിന്യസിച്ചിട്ടുണ്ട്. ഇവരുടെ നേതൃത്വത്തിൽ രക്ഷാദൗത്യങ്ങൾ തുടരുകയാണ്. മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവുവും ഒപ്പം ജഗൻമോഹൻ റെഡ്ഡിയും കേന്ദ്രത്തെ സ്ഥിതി അറിയിച്ചിരുന്നു. നേരത്തെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെയുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫോണിൽ സംസാരിക്കുകയും ആവശ്യമായ സഹായങ്ങൾ ഉറപ്പു നൽകുമെന്ന് കേന്ദ്രം അറിയിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഊർജിതമായ രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണ്. രണ്ട് ദിവസം കൂടി മഴ തുടരും എന്ന മുന്നറിയിപ്പുള്ളതുകൊണ്ടാണ് അതീവ ജാഗ്രത തുടരുന്നത്. പരമാവധി ആളുകളെ, ഏകദേശം 85,000 ആളുകളെ ഇതുവരെ മാറ്റിപ്പറപ്പിച്ചുവെന്നാണ് സർക്കാർ നൽകുന്ന കണക്കുകൾ. എന്തായാലും ഉത്തര കന്നഡയിൽ ഉൾപ്പെടെ ഈ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ബംഗളൂരുവിൽ ഇന്നലെ രാത്രിയൊക്കെ മഴയുണ്ടായിരുന്നു. ഇപ്പോൾ എന്തായാലും മഴ മാറി നിൽക്കുകയാണ്. PG